ഹലോ ഫുഡീസ്, ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹണി കേക്ക് റെസിപ്പി ഷെയർ ആക്കുന്നത്. ഇത് എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക്, ആക്കാനും ഭയങ്കര ഈസി, ബട്ട് കുറച്ച് ടൈം എടുക്കുന്നത് കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് കാണിക്കുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിനവാ. അപ്പോൾ തുടങ്ങാം. ഇനിയായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിന്, പിന്നെ 100 ഗ്രാം ബട്ടർ വേണോ എനിക്ക്, 1 കപ്പ് പഞ്ചസാര പൗഡേർഡ് ഷുഗർ ആയിട്ട് ആക്കിയിട്ടും എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഗ്രാനുലേറ്റഡ് ഷുഗർ എടുത്താലും മതി. പിന്നെ 3 to 3.5 കപ്പോളോ മൈദപ്പൊടി വേണോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വാനില എസെൻസ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹണി. ഹണി കഴിയുന്നതും നല്ല ബ്രാൻഡ് യൂസ് ആക്കാൻ നോക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ഹണി വേണം. അപ്പോൾ ഫസ്റ്റ് ഈ മുട്ടനെ പൊട്ടിച്ചിട്ട് ഈ ബൗളിൽ ഇടുക. 3 മുട്ടനെയും പൊട്ടിച്ചിട്ട് ഇടുക. എന്നിട്ടൊന്ന് ഒരു വിസ്ക് എടുത്തിട്ട് മിക്സ് ആക്കുക. ഇതിലേക്ക് ഈ ഷുഗറിനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ലോണം ഡിസോൾവ് ആവണമെന്നില്ല, ഇതൊന്ന് കറക്റ്റായിട്ട് മിക്സ് ആയാൽ മതി. അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കണം. ഇതിലേക്ക് ഇനി പൗഡേർഡ് ഷുഗർ ഇടുന്നെങ്കിൽ 1 കപ്പ് പൊടിച്ചിട്ടായ പിന്നെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി. ഇതിലേക്ക് ബട്ടർ ഇട്ടെടുക്കുക, എന്നിട്ട് വാനില എസെൻസും ആഡ് ആക്കണം, പിന്നെ ഹണി. ഇതെല്ലാം ഒന്ന് ശരിക്കും മിക്സാക്കിയിട്ടായിട്ട് ഇതിനെ നമ്മൾ ഡബിൾ ബോയിൽ ആക്കാൻ വെക്കണം. ഡബിൾ ബോയിൽ ആക്കാണ്ട് വെറും ഹണിയും ബട്ടറും പിന്നെ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ പാനിൽ ചൂടാക്കിയിട്ടും ഇടാം. ഇങ്ങനെ ആക്കുന്നത് കൊണ്ട് ഈ മുട്ടൻ്റെ മണം തീരെ ഉണ്ടാവില്ല കേക്കിലേക്ക്. അതിനുകൊണ്ട് ഞാൻ ഡബിൾ ബോയിൽ ആക്കുന്നത്. അപ്പോൾ ഡബിൾ ബോയിൽ ആക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബൗൾ വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയാലായി. ഇതിലുള്ള പഞ്ചസാര ബട്ടർ എല്ലാം ഫുള്ള് ഡിസോൾവ് ആകുന്ന വരെ ഇതുപോലെ മിക്സാക്കി കൊണ്ടുക്കണം. ഇപ്പോൾ എല്ലാം ശരിക്ക് ഡിസോൾവ് ആയി. ഇനിയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കിയാലായി. ഒരു മിനിറ്റോളോ ഇങ്ങനെ മിക്സാക്കിയാൽ മതി. അപ്പോൾ ബാറ്റർ റെഡി ആയിനി. ഇനിയിലേക്ക് ഈ മൈദപ്പൊടീനെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് മിക്സാക്കണം. ഇതിനെ ഒരു ചപ്പാത്തിക്ക് നീടാക്കുന്ന പോലെ ആക്കിയെടുക്കാനുള്ളത്. അപ്പോൾ കുറച്ച് കുറച്ച് തന്നെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ഇതിനെ നീടാക്കിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് മുട്ട എടുക്കുമ്പോൾ ലാർജ് സൈസ് മുട്ട എടുക്കണ്ട, 3 മീഡിയം സൈസ് മുട്ട എടുത്താൽ മതി. പിന്നെ 3 ലാർജ് സൈസ് മുട്ട എടുത്തെങ്കിൽ കൺസിസ്റ്റൻസി നല്ലോണം ലൂസ് ആവും, പിന്നെ കുറേ മൈദപ്പൊടി ഇടേണ്ടി വരും. അപ്പോൾ ലാർജ് സൈസ് മുട്ട എടുക്കുന്നെങ്കിൽ 2 മുട്ട യൂസ് ആക്കിയാൽ മതി. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് 3-3.5 കപ്പിൻ്റെ മൈദപ്പൊടി മതിയാവും. ഇപ്പോൾ 3.5 കപ്പ് ഇടുമ്പോൾ ഇതുപോലെ ആയി. ഇനി ഇതിനെ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒരു സോഫ്റ്റ് ഡോ ആകുന്ന വരെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് ഇതുപോലെ നീടാക്കിയെടുത്താൽ മതി. ഇതിങ്ങനെ ആക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റിക്കി ആയിട്ട് തോന്നും, ടെൻഷൻ ആക്കണ്ട. പൊടി കുറച്ച് ജാസ്തി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സോഫ്റ്റ് ഡോ ആകുന്ന വേറെ കുഴച്ചെടുത്താലായി. പൊടി കുറച്ച് ജാസ്തിയായി ഇട്ട് കൊടുത്താൽ കേക്കിന് ഒന്നും ആവില്ല, കേക്ക് പാങ്ങലേ വരൂ. അപ്പോൾ എനിക്ക് വേണ്ടിയത്ര പൊടി ഇട്ട് കൊടുത്തിട്ട് ഡോ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് റെഡിയായി. ഇനി ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട് ഒരുപോലെ കുറച്ച് നീളത്തിൽ പരത്തിയിട്ട് ഒരു 8 പീസ് ആക്കിയെടുക്കണം. ചെറിയ പീസായിട്ടുള്ളതിനെ നമുക്ക് ഡെക്കറേറ്റ് ആക്കാനായിട്ട് യൂസ് ആക്കാവാ. ഇതിൽ 10 പീസായി. അപ്പോൾ 2 പീസിനെ ഡെക്കറേറ്റ് ആക്കാനായിട്ട് വേറെനെ മാറ്റി വെച്ചാലായി. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ബോളാക്കിയിട്ട് ഒരു A സൈസിലുള്ളത് ആക്കിയെടുക്കുക. ഇനി ഇതിനെ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഒരു ബട്ടർ പേപ്പർ യൂസ് ആക്കിയിട്ട് പരത്തിയെടുക്കണം. ഇതിലേക്ക് 2 ബട്ടർ പേപ്പർ യൂസ് ആക്കിയാലായി. ഒന്ന് ബേക്ക് ആക്കുമ്പോൾ മറ്റേതിൽ പരത്തിയെടുക്കുക, അതേപോലെ മറ്റേതിനെ ബേക്ക് ആക്കുമ്പോൾ ഈ ബേക്ക് ആക്കിയതിനെ റീയൂസ് ആക്കിയാൽ മതി. കുറേ ബട്ടർ പേപ്പർ എടുക്കാൻ പോണ്ട. പരത്തിട്ടായ പിന്നെ ഇതിനെ കട്ടാക്കി എടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ചെറിയ പ്ലേറ്റ് യൂസ് ആക്കുക, അല്ലെങ്കിൽ ഒരു മൂടി ഉണ്ടെങ്കിൽ മൂടി യൂസ് ആക്കുക. ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഇതിനെ കട്ടാക്കിയെടുത്താലായി. കട്ടാക്കിയിട്ടായ പിന്നെ ഈ സൈഡിലുള്ള പോർഷനെ
കേക്ക് ഡെക്കറേറ്റ് ആക്കാനായിട്ട് തന്നെ യൂസ് ആക്കിയാലായി. അപ്പോൾ അതിനോ ഇതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ വെച്ചിട്ട് ബേക്ക് ആക്കുക, അല്ലെങ്കിൽ ലാസ്റ്റിൽ എല്ലാം ഒന്നിച്ചിട്ട് വെച്ചിട്ട് ബേക്ക് ആക്കിയാലും ആവും. അപ്പോൾ ഇനി ഷേപ്പ് കൊടുത്തിട്ടായി. ഇനി ഇതിനെ ഒരു ഫോർക്ക് യൂസ് ആക്കിയിട്ട് ഇതുപോലെ പോക്കാക്കണോ. ഇങ്ങനെ ആക്കിയാൽ ഇത് ബേക്ക് ആവുമ്പോൾ പൊന്തൂല, അതിനോണ്ട് ഇങ്ങനെ ആക്കുന്നേ. ഇനി ഇതിനെ 180 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റോളം ബേക്ക് ആക്കി എടുക്കണോ. പിന്നെ പ്രീ ഹീറ്റ് ആക്കാൻ മറക്കണ്ട, 10 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ആക്കിയാൽ മതി. ഇനി നിങ്ങളെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ ഇതിനെ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ പാനിൽ ചുട്ടിട്ട് എടുത്താൽ മതിയാവുക. ചുടുമ്പോൾ കുറച്ച് ബട്ടറ് പാനിൽ തടവിയിട്ട് ചുടണോ, ഇല്ലെങ്കിൽ പാനിൽ ചിലപ്പോൾ സ്റ്റിക്കായി പോവും. അപ്പോൾ അതുപോലെ ചുട്ടെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 6 മിനിറ്റ് ആകുമ്പോൾ കേക്ക് ബേക്ക് ആയിനി. ഈ കളറാകുമ്പോൾ ഇതിനെടുത്താൽ മതി. ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിനി. പിന്നെ ബേക്കായ കേക്കിനെ ഇതുപോലെ ഒരു തുണിയിൽ കവർ ആക്കിയിട്ട് വെക്കണവാ. അപ്പോൾ അത് ആഡായി പോവല. ഇനിയിലേക്കുള്ള ഫ്രോസ്റ്റിംഗ് ആക്കുക. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ക്രീം ചീസ് എടുത്തിരുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി ഇടണോ, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇടണോ. ഇനി ഇതിനെ ഒന്ന് സ്മൂത്താകുന്നോളം ബീറ്റാക്കി എടുക്കണം. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് യൂസ് ആക്കിയിട്ട് വേണമെങ്കിലും വിസ്കാക്കി എടുക്കുക. അപ്പോൾ ഇതിനെ നല്ലോണം സ്മൂത്താകുന്നോളം ബീറ്റാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നല്ലോണം സ്മൂത്തായിട്ട് ബീറ്റാക്കി എടുത്തിന്. ഇതിനെ ഇനി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എനിക്കുള്ള വിപ്പിംഗ് ക്രീം കൂടി റെഡിയാക്കിയെടുക്കണം. ഇതിലേക്ക് ഇടാനുള്ള വിപ്പിംഗ് ക്രീമും കൂടി റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ടിന്. ഇത് മാക് ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീം, നല്ല പാങ്ങുള്ളൊരു വിപ്പിംഗ് ക്രീം. ഇത് ലോ സ്പീഡിൽ 1 മിനിറ്റോളം ഇങ്ങനെ ബീറ്റാക്കിയിട്ടായിട്ട് ഇതിലേക്ക് ഇനി പഞ്ചാര ഇടണം. പഞ്ചാര അങ്ങനെ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഞാനിവിടെ 1/4 കപ്പിൻ്റെ അത്ര പഞ്ചാര ഇടുന്നുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടി ബീറ്റാക്കി എടുക്കണം. ലോ സ്പീഡിൽ തന്നെ ബീറ്റാക്കിയിട്ട് ഹൈയിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇത് 1-3 മിനിറ്റ് ബീറ്റാക്കിയിട്ട് സ്റ്റിഫ് പീക്ക് ഫോം ആകുന്ന വരെ ഇതിനെ ബീറ്റാക്കണം. ഇപ്പോൾ ക്രീം റെഡിയായിന്. ഒരു 4 മിനിറ്റ് എടുത്തിന് എനിക്ക് ഈ ഫോമിൽ കിട്ടാനായിട്ട്. അപ്പോൾ എപ്പോഴും ഇത് ബീറ്റാക്കുമ്പോൾ ലോ സ്പീഡിൽ നിന്ന് ഹൈ സ്പീഡിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആയിന്. ഇനി ഇതിലേക്ക് ഈ ക്രീമിൻ്റെ മിക്സും കൂടി ആഡാക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കുക. ഈവനായിട്ട് മിക്സ് ആകുന്നുള്ളൂ. ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് അത് ബീറ്റർ യൂസ് ആക്കിയിട്ട് തന്നെ മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ ഐസിങ് ആക്കാനുള്ളത് ക്രീം റെഡിയായി. ഇനി ഇതിലേക്ക് ഒരു സിറപ്പ് വേണം. അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഹണി എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അത്ര ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു സിറപ്പാക്കി എടുത്താലായി. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ആക്കാൻ കിയാ. ഫസ്റ്റ് ഒരു ബട്ടർ പേപ്പറിനെ ഇതുപോലെ ആക്കിയിട്ട് താഴെ വെക്കുക. അപ്പോൾ ഡെക്കറേറ്റ് ആക്കുമ്പോൾ സൈഡെല്ലോ ആയതിനെ ക്ലീൻ ആക്കാൻ കഷ്ടാവല. നടുവിൽ കുറച്ച് ക്രീം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് ഡെക്കറേറ്റ് ആക്കാൻ യൂസ് ആക്കുന്ന ബട്ടർ പേപ്പർ ഇതുപോലെ വെക്കുക. ഇങ്ങനെ ആക്കുമ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവല ഇത് ഡെക്കറേറ്റ് ആക്കുന്ന ടൈമിൽ. ഇനി ഇതിൻ്റെ അടിയിൽ ഒരു കട്ട് കൊടുക്കണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് എടുക്കാനാവും. അപ്പോൾ ഇങ്ങനെ കട്ട് കൊടുക്കാൻ മറക്കണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് ക്രീം ഇട്ടിട്ട് കേക്കിനെ ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹണി സിറപ്പിനെ ഡാബ് ആക്കി കൊടുക്കണം. ഇങ്ങനെ ആക്കുമ്പോൾ കേക്കിന് കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ജാസ്തി ഉണ്ടാകുന്നു. പിന്നെ ഇത് ഓപ്ഷനലാവുക. വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ക്രീം ഇട്ടിട്ട് ആക്കാനാവും. അപ്പോൾ സിറപ്പ് ഇട്ടിട്ടായി. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീമിനെ സ്പ്രെഡാക്കി കൊടുക്കണം. ഇതുപോലെ ഒരു സ്പാറ്റുല യൂസ് ആക്കിയിട്ട് സ്പ്രെഡാക്കിയാലായി. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ആയി. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സ് എല്ലാം ആക്കിയെടുത്താലായി. എല്ലാ കേക്ക് വെച്ചിട്ടായ പിന്നെ അതിൻ്റെ മുകളിൽ ഹണി സിറപ്പ് ഇട്ടിട്ട് പിന്നെ ക്രീം ഇട്ടെടുത്തിട്ട് റെഡിയാക്കിയെടുക്കുക. പിന്നെ ലാസ്റ്റിൽ വരുന്ന 2 കേക്കിനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണവാ. അപ്പോൾ ആ വീഡിയോ ഇതിൽ മിസ്സായിപ്പോയിന്, അത് ഷൂട്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് മിസ്സായതുകൊണ്ട് ഞാനിപ്പോൾ ഈ ടൈമിൽ പറയുന്നത് 2 കേക്കിനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചിട്ട് എടുക്കാൻ മറക്കണ്ട. ഇപ്പോൾ കേക്കിൻ്റെ ലെയേഴ്സ് എല്ലാം റെഡി ആയിന്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ആക്കാം. അപ്പോൾ
കയ്യിൽ ഇങ്ങനെ പൊടി ബാണാലിട്ടിട്ട് ഡെക്കറേറ്റ് ആക്കാനാവും. ഇല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ ഉണ്ടെങ്കിൽ സ്ട്രെയിനറിൽ ആ പൊടി ഇട്ടിട്ട് ഇതുപോലെ തട്ടി കൊടുത്തിട്ട് നീറ്റായിട്ട് ഡെക്കറേറ്റ് ആക്കാനാവുക. പിന്നെ സൈഡിലല്ലോ ഇതുപോലെ ഒരു സ്പാറ്റുല യൂസ് ആക്കിയിട്ട് ഡെക്കറേറ്റ് ആക്കി കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കയ്യിൽ തന്നെ ആക്കിയെടുത്താലും ആയി. പിന്നെ നടുവിൽ നിങ്ങൾക്ക് നമ്പേഴ്സ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ പേപ്പർ കട്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പൊടീനെ സ്പ്രെഡാക്കി കൊടുത്താൽ മതി. അപ്പോൾ കേക്കെല്ലാം ഡെക്കറേറ്റ് ആക്കിയിനി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം പൊടിയുടെ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആക്കിയെടുത്താൽ മതി. അപ്പോൾ താഴത്തെ ഈ പേപ്പറിനെ ഇനി എടുക്കുക. അപ്പോൾ ക്ലീനായിട്ട് സൈഡെല്ലാം ക്ലീൻ ആക്കി എടുക്കാൻ കഷ്ടാവില്ല, മെല്ലെ എടുത്താൽ മതി. അപ്പോൾ ഈ കേക്ക് കട്ടാക്കാൻ റെഡി ആയിനി. നിങ്ങൾക്ക് ഇപ്പം തന്നെ കട്ടാക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് പുറത്ത് വെച്ചിട്ട് കട്ടാക്കിയാലായി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ആക്കി നോക്കണോ, ഇതേപോലെ ഇതേ രീതിയിൽ ആക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഇത്. ട്രൈ ആക്കിയാൽ ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ടവാ. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കാത്ത ആളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആക്കിയിട്ട് വരുന്നോളൂ. ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.